സംസ്ഥാനത്ത് അതിതീവ്ര മഴ. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ കനത്തതോടെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായി. വീടുകൾ ഒലിച്ചുപോയി, മരണവും സംഭവിച്ചു. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറേബ്യൻ സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും രൂപമെടുത്ത ന്യൂനമർദ്ദങ്ങളാണ് മഴ കനക്കാനിടയാക്കിയത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാത്രി മുതൽ തുടങ്ങിയ മഴയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തേന്മല പരപ്പാർ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ ഉയർത്തി. കക്കി, ആനത്തോട് ഡാമുകളിലും പമ്പ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നു. എസി കനാൽ കരകവിഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുതി പദ്ധതിയായ ശബരിഗിരിയുമായി ബന്ധപ്പെട്ട കക്കി, ആനത്തോട് ഡാമുകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ സ്ഥാപനം ഡേപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തുട്ടി. വിൻസെൻഷൻ വൈദികരുടെ മേൽനോട്ടത്തിൽ തികഞ്ഞ അച്ചടക്കവും ഉന്നത വിജയവും. വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ, അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബുകൾ, വിശാലമായ ലൈബ്രറി സൗകര്യവും, കൂടാതെ NCC, NSS, റെഡ് ക്രോസ്, ED ക്ലബുകൾ. 2021 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Our courses: MCom Finance, BCom Computer Application, BCom Finance, BA English with Journalism, BA Economics, BCA. കൂടാതെ ഇഗ്നോയുവിന്റെ BA English, BCom, MCom, MA English കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നു. ഗവൺമെന്റിന്റെ വിവിധങ്ങളായ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഡേപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എടത്തുട്ടി.